എന്താ ഇവിടെ? ദേവേ, നിങ്ങൾ എല്ലാവരും പുറത്തേക്ക് പോകൂ. സോറി, ഞാൻ വിചാരിച്ചു മറ്റൊരാളാണെന്ന്. സോറി. അതെ, അയാളുടെ കണ്ടീഷൻ ആദ്യത്തേനേക്കാൾ കൂടുതൽ ക്രിട്ടിക്കൽ ആയിരിക്കും. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തില്ലെങ്കിൽ. ഡോക്ടർ സർ, ഞാൻ കാലു പിടിച്ച് പറയാം, എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം, എന്തെങ്കിലും വേഗം ചെയ്യണം. ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് പക്ഷേ, ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ഡോണറെ കിട്ടുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. ഇരുപത്തിനാല് മണിക്കൂറല്ല സമയം പറഞ്ഞത്. ഓക്കെ, ട്രാൻസ്പ്ലാന്റിന് വേണ്ടത് എന്തെന്ന് വെച്ച് ചെയ്തോളൂ, ബാക്കിയെല്ലാം എനിക്ക് വിട്ടേക്കൂ. നീതജന, ഒന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല, ഒന്നും സംഭവിക്കില്ല. പേഷ്യന്റിന്റെ കണ്ടീഷൻ മുൻപത്തെക്കാളും വളരെ സീരിയസ് ആണ്. അതുകൊണ്ടാണ് ക്രിട്ടിക്കൽ ലിസ്റ്റിൽ അയാളുടെ പേര് ഏറ്റവും ആദ്യം എഴുതിയിരിക്കുന്നത്. എങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുക മാച്ചിങ് ഡോണറെ വേഗം ലഭിക്കാൻ. എന്റെ ദൈവമേ, ഇത് പ്രോസ്പെക്റ്റീവ് ഡോണേഴ്സിന്റെ ലിസ്റ്റാണ്. മാച്ചാണോന്ന് അറിയാൻ നമ്മൾ വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, ഇവിടെ സ്റ്റാഫ് വളരെ കുറവാണ്, നിങ്ങളെ കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ. എന്റെ ടില്ലുവിന് എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അവൻ എത്ര നല്ല കുട്ടിയെ, ആരെയും ദ്രോഹിച്ചിട്ടില്ല, എല്ലാവരെയും സഹായിച്ചിട്ടുള്ളൂ, എന്നിട്ടും അവൻ എന്താ ഇങ്ങനെ? സൂക്ഷിച്ച, ഇവിടെ വരൂ, ഇരിക്കും, ആ ഫയലിങ് തരും, ഞാൻ ചെയ്തോളാം. ഡിഡി, എന്റെ കൂടെ വന്ന്, നമുക്ക് സമയം വളരെ കുറവാ. ഡിഡി, പകുതി നീ ട്രൈ ചെയ്യ്, ബാക്കി ഞാൻ വിളിക്കാം. ആന്റിക്കറിയോ, ഞാൻ അവനിക്ക് ചെറുപ്പത്തിൽ കഥകളൊന്നും പറഞ്ഞു കൊടുക്കാറില്ലായിരുന്നു. ഒരു കഥകളും, ഒരു മോറൽ കിട്ടുന്ന ഒരു സ്റ്റോറിയും പറഞ്ഞിട്ടില്ല. ഝാൻസി റാണിയുടെ വീരകഥകളോ ഉണ്ണിയർഷയെക്കുറിച്ചോ ഒന്നും, വിജയത്തിലേക്ക് നയിക്കുന്ന ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അതിനൊന്നും സമയം കിട്ടിയില്ല. രാജേശ്വരി വർമ്മയോട് പകരം വീട്ടേണ്ട അഗ്നിയിൽ തിളച്ചു മറിയായിരുന്നു എൻ്റെ കുട്ടി. മറ്റൊരു കാര്യത്തെക്കുറിച്ചും ചിന്തയില്ലായിരുന്നു അവൾക്ക്. എനിക്ക് പേടിയായിരുന്നു ആൻറ്റി, എന്റെ മോളെ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന്. പക്ഷെ കണ്ടോ, ഇന്ന് എന്റെ അവനെ അതൊക്കെ തെറ്റാണെന്ന് സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുക. അവൾക്ക് കഥകളൊന്നും കേൾക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവള് സ്വയം ഒരു മിസൈലിനെ പോലെ സഞ്ചരിക്കുക ആൻറ്റി. അവനി ആയിഷ ഇപ്പോ ചെയ്യുന്നത് പണ്ട് സാവിത്രി സത്യവാന് വേണ്ടി ചെയ്ത അതേ കാര്യം. അവള് യമരാജനിൽ നിന്നും സ്വന്തം ഭർത്താവിന്റെ ജീവൻ പിടിച്ചു വാങ്ങുകയായിരുന്നു. വിശ്വാസം കൈവിടരുത് ആൻറ്റി, അവനി നീരജന് ഒന്നും സംഭവിക്കാൻ അനുവദിക്കില്ല. അവനൊന്നും സംഭവിക്കില്ല. ഏട്ടത്തി, നമ്മൾ ഇത്രയും കോൾസ് ചെയ്തിട്ട് നീരജ് സാറിന് മാച്ചാകുന്ന ഒരു ഡോണറേയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വി കാൻ ഹെൽപ്പ് യു, വി കാൻ ഹെൽപ്പ് യു, എവിടെ വിളിച്ചാലും ഇത് മാത്രം കേൾക്കുന്ന വി കാൻ ഹെൽപ്പ് യു. എനിക്ക് തോന്നുന്നു ഏട്ടത്തി, ഇല്ല ഡിഡി, ഇല്ല, ഇത്ര വേഗം ധൈര്യം കൈവിടരുത്. ഇതുവരെ കിട്ടിയില്ലെങ്കിലും കിട്ടും, ഉറപ്പായും കിട്ടും. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അല്പസമയത്തിനകം ചെന്നൈയിൽ നിന്നും ലിവർ എയർപോർട്ടിൽ എത്തിച്ചേരും.
നിങ്ങൾ വേണ്ട തയ്യാറെടുപ്പ് നടത്തൂ പ്ലീസ്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്ക്, എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം പ്ലീസ്. നോക്കൂ, എനിക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാകും, പക്ഷേ എന്താ, അഥവാ ഏതെങ്കിലും വിധത്തിൽ ഇവർ എയർപോർട്ടിൽ എത്തിയാൽ തന്നെ എയർപോർട്ടിലെ ഫോർമാലിറ്റീസും ട്രാഫിക്കും നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ കയ്യിൽ സമയം വളരെ കുറവാ. ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഇത്രയും പറയാനുള്ളൂ മാഡം, നമുക്ക് ഒ ടി ബുക്ക് ചെയ്യാം, പക്ഷെ കുറച്ച് മിനിറ്റുകളെങ്കിലും വൈകിപ്പോയാൽ ഞങ്ങളുടെ ബസ് ലിവർ സർജറിന് പോലും പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ലേറ്റ് ആവില്ല ഡോക്ടർ, നമ്മൾ ഇത്ര വേഗത്തിൽ എങ്ങനെയാ പ്രതീക്ഷ കൈവിടുന്നത്? ഇതുവരെ അതിന് പ്രോസസ് തുടങ്ങിയിട്ട് പോലും ഇല്ല. നോക്കൂ, എല്ലാ പോസിബിലിറ്റീസിനെ കുറിച്ചും നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരേണ്ടത് എന്റെ കടമയാ. ഡോക്ടർ ഒരു മിനിറ്റ്, ഡോക്ടറുടെ ലാപ്ടോപ്പ് പ്ലീസ്. യെസ് ഷുവർ. ഇവൾ ഇത്രയും സമയം വേസ്റ്റ് ചെയ്ത് എന്തിനാ? നിങ്ങളൊന്ന് പറയ, ഇതൊക്കെ നിർത്താൻ. യെസ് ഡോക്ടർ. പ്രകാശങ്കൽ ഇത് നോക്ക്, ഗ്രീൻ കോറിഡോർ. ഇത് പ്രകാരം ട്രാഫിക് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് ആംബുലൻസിന് വേണ്ടി റോഡ് ഒഴിച്ചിടുന്നു. അങ്കിൾ, ഇതിന് മുൻപ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാൻ, പിന്നെ നമുക്ക് എന്തുകൊണ്ട് ട്രൈ ചെയ്തൂടെ? ഓഫ് കോഴ്സ്. ഈ ഗ്രീൻ കോറിഡോറിൽ കോർഡിനേഷൻ വളരെ അത്യാവശ്യമാണ്. ട്രാഫിക് പോലീസിനെ ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. പക്ഷേ നമുക്കിത് ചെയ്യാൻ പറ്റുമല്ലോ ഡിഡി. ആ പറ്റും എട്ടതി. ഞാൻ കമ്മീഷണർ സാറുമായി സംസാരിച്ചിട്ട് പ്രോസസ് തുടങ്ങാം. ഇതത്ര എളുപ്പമല്ല, പക്ഷേ ഇമ്പോസിബിളും അല്ല. അറിയാം ഡിഡി, പക്ഷേ ഇന്ന് നമ്മൾ ഇമ്പോസിബിൾ പോലും പോസിബിൾ ആക്കി മാറ്റിയേ പറ്റൂ. ഡിഡി, മുംബൈയിലെ റോഡ് മാപ്പ് എടുത്തോണ്ട് വരുമോ? ഇതാണ് മുംബൈ എയർപോർട്ട്. ഇവിടെയും ഇവിടെയും ഒക്കെ ട്രാഫിക്കിന് സാധ്യതയുണ്ട്, പക്ഷെ നമുക്ക് ഈ വഴി തിരഞ്ഞെടുക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ എത്തുമ്പോ ഒരുപാട് പ്രോബ്ലംസ് വരും. എന്നാലും നമ്മൾ ഈ വഴി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇത് പോസിബിൾ ആണ് ഡിഡി. ഇത് നടക്കും. പക്ഷെ നമുക്കിവിടെ പരസ്പരം സഹായം അത്യാവശ്യമാണ് ഡിഡി, പിന്നെ സപ്പോർട്ടിന്റെയും. ഡോക്ടർ, ഓപ്പറേഷനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങും. അങ്കിൾ, അങ്ങ് ലിവർ ചെന്നൈ എയർപോർട്ടിൽ നിന്ന് മുംബൈ എയർപോർട്ടിൽ എത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ, ബാക്കി ഞാൻ ചെയ്തോളാം. ഡിഡി, ഉടനെ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റുമായി സംസാരിക്കണം. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറയ. നീ എന്റെ കൂടെ വാ. ശരി, 3, 2, 1, റോളിംഗ്. എല്ലാവരുടെയും ജീവിതം ആരംഭിക്കുന്നത് ഹൃദയമിടിപ്പിൽ നിന്ന്. മിടിക്കുന്ന ഹൃദയം കൊണ്ട് നമ്മൾ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ എന്റെ ഹൃദയത്തിന്റെ താളം തന്നെ എന്റെ ഭർത്താവായ ACP നീരജ് വർമ്മയാണ്. അദ്ദേഹം ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തിനായി കാത്തിരിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ കുറച്ച് നിമിഷങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ ഭർത്താവിന് ഒരു പുതിയ ജീവിതം ഉണ്ടാകും. ഇന്നലത്തെ പ്രഭാതവും സായാഹ്നവും നിങ്ങളുടെ ജീവിതത്തിൽ പുതുവെളിച്ചം കൊണ്ടുവന്നിട്ടുണ്ടാവും. പക്ഷെ എന്റെ വീട്ടുകാർക്ക് അതൊരു കൊടുങ്കാറ്റും മഴയുള്ള രാത്രിയായിരുന്നു. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, നാളെ രാവിലെ നിങ്ങളുടെ കണ്ണുകൾ ആദ്യം എന്റെ വീഡിയോ കാണണമെന്ന്. എന്റെ ഈ ഉദ്യമം പൂർത്തിയാക്കാൻ നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമാണ്. ഇരുട്ടിൽ ഒരു വിളക്ക് കത്തിച്ചു വെച്ചാൽ അവിടെ വെളിച്ചം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. എന്റെ ഭർത്താവ് ഒരു സത്യസന്ധനായ പോലീസ് ഓഫീസറാ. ഒരുപാട് നിഷ്കളങ്കരായ പെൺകുട്ടികളെ കബളിപ്പിക്കലിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അതേ സത്യസന്ധനായ പോലീസ് ഓഫീസറുടെ ഭാര്യ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് കൈകൂപ്പി അപേക്ഷിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും എന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ സഹായിക്കണം. നീരജ് വിചാരിച്ചിരുന്നെങ്കിൽ സന്തോഷമായി ജീവിക്കാൻ സ്വന്തം ഫാമിലി ബിസിനസ്സിൽ പങ്കാളിയായാൽ മതിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടായിരുന്നു. അതുകൊണ്ടാണ് IPS എക്സാം സ്റ്റോപ്പ് ചെയ്തിട്ട് അദ്ദേഹം ACP പോലും ആയത്. ഇന്ന് അദ്ദേഹം ജീവിതത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ജീവിതം സമർപ്പിച്ച അതേ പോലീസ് ഓഫീസർ അപേക്ഷിക്കുകയാണ് നിങ്ങൾ എല്ലാവരുടെയും സഹായത്തിനായി. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊക്കെ യാചിക്കുകയാണ്, ഒരേ ഒരു ദിവസം
എയർപോർട്ട് മുതൽ ഹോസ്പിറ്റൽ വരെയുള്ള റോഡ് ഒഴിച്ചിടണം. അതിപ്പോ നിങ്ങളുടെ സ്ക്രീനിൽ കാണാവുന്നതാണ്. നിങ്ങളുടെ സഹായം ഇല്ലെങ്കിൽ എന്റെ ഭർത്താവ് ബോധമില്ലായ്മയിൽ നിന്ന് മരണത്തിലേക്ക് പോകും. അദ്ദേഹത്തെ രക്ഷിക്കണം. അദ്ദേഹത്തിന് ഒരു മണിക്കൂറിനുള്ളിൽ ലിവർ ആവശ്യമാണ്. അത് ചെന്നൈ എയർപോർട്ടിൽ നിന്ന് മുംബൈ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഈ 7 മിനിറ്റ് ACP നീരജ് വർമ്മയുടെ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള അകലമാണ്. അതുകൊണ്ട് പ്ലീസ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുക, ആംബുലൻസിന് വേണ്ടി ഗ്രീൻ കോറിഡോർ ഉണ്ടാക്കൂ. അതിന്റെ റൂട്ടാണ് ഈ കാണുന്നത്. വണ്ടിയുടെ ടയർ പഞ്ചറായി. കാര്യം നടന്നു കഴിഞ്ഞ ചുമേ, ഇനി അവന് എന്തൊക്കെ ചെയ്താലും ലിവർ ഹോസ്പിറ്റലിൽ എത്താൻ പോകുന്നില്ല. ഹലോ പൂജ, ഞാൻ നിനക്കൊരു വീഡിയോ സെൻഡ് ചെയ്തിട്ടുണ്ട്. വേഗം തന്നെ അത് നിന്റെ എല്ലാ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യൂ. പ്ലീസ് മറന്നു പോകരുത്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ. എനിക്കറിയാം ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം നടക്കാൻ സാധ്യതയില്ലാത്ത ഒന്നാണ്. പക്ഷേ എങ്കിലും ഞാൻ ശ്രമിക്കും. കാരണം ഈ പട്ടണത്തിനും എന്റെ കുടുംബത്തിനും പിന്നെ എനിക്കും നീരജ് വർമ്മ ആവശ്യമുണ്ട്. ഇപ്പോൾ ഈ വാർത്ത കേൾക്കുന്ന നിങ്ങളല്ലാതെ എനിക്ക് മറ്റൊരാശ്രയമില്ല. പ്ലീസ് Please help me. Thank you. പ്രകാശ് സർ, അറിയാൻ കഴിഞ്ഞത് ലിവർ ചെന്നൈ എയർപോർട്ടിൽ നിന്ന് മുംബൈ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. മതി, ഏതെങ്കിലും വഴിക്ക് അവനെ ആ ഗ്രീൻ ഗോൾഡ് ഉണ്ടാക്കുന്നതിൽ സക്സസ്ഫുൾ ആയാൽ പിന്നെ എല്ലാം ശരിയാവും. പ്രകാശ് സർ, നമുക്ക് സമയം വളരെ കുറവാണ്. എവരിഥിങ് ഹാസ് ടു ബി ഫാസ്റ്റ്. വരൂ. ശ്രേയ, അഥവാ ഇനി അവനുടെ പ്ലാൻ സക്സസ് ആയാലോ? നോ ചാൻസ്. നമ്മളുള്ളപ്പോൾ അവനിയുടെ പ്ലാൻ ഒരിക്കലും സക്സസ്ഫുൾ ആവില്ല. ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു ഭാര്യയുടെ അപ്പീൽ മുംബൈയിലെ ജനങ്ങൾ ഏറ്റെടുത്തതായി കാണുന്നു. അന്തേരി എയർപോർട്ട് റോഡ് ഒഴിപ്പിക്കാനായി ഒരുപാട് വോളണ്ടിയേഴ്സ് റോഡിലിറങ്ങിയ കാഴ്ചയാണ് കാണുന്നത്. അവനി വർമ്മയ്ക്ക് തന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാനാകുമോ? അതറിയാനായി കാണുക മുംബൈ നൗ. അഗ്നിയാണ് ആ പെണ്ണിന്റെ കണ്ണുകളിൽ കാണുന്നത്. അഗ്നിയാണ് രാജേശ്വരി. അവളെ നീ ഒരിക്കലും ഒരു ദുർബലയായി കാണാതിരിക്കൂ രാജേശ്വരി. നമ്മൾ ആളുകളെ കുറിച്ച് എന്താണോ മനസ്സിലാക്കുന്നത് അതേ നമുക്ക് പറയാൻ സാധിക്കൂ. ഈ പെൺകുട്ടി സ്വന്തം ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. ഈ പെൺകുട്ടി എളുപ്പത്തിൽ തോൽവി സമ്മതിക്കുന്നവരുടെ കൂട്ടത്തിലുള്ളതല്ല. ഇതിനു മുൻപ് തന്നെ അവൾ തോറ്റു കഴിഞ്ഞതാണ്. എന്റെ കൊച്ചുമകനെ എന്നിൽ നിന്നും അകറ്റുവാനായി ഇവൾ ചെയ്ത പ്രവൃത്തി എല്ലാം തന്നെ നിരർത്ഥകമായിരുന്നു. ആ സമയത്ത് ആ പെൺകുട്ടി നിന്നോട് പോരാടുകയായിരുന്നു. അവൾ 12 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയായിരുന്നു. പക്ഷെ ഇപ്പോ അവളൊരു ഭാര്യയാണ്. താലി കിടക്കുന്നത് കണ്ടില്ലേ അവളുടെ കഴുത്തിൽ? ആ താലിമാല അതൊരിക്കലും അവളെ തോൽക്കാൻ സമ്മതിക്കില്ല. പിന്നെ ആ പെൺകുട്ടി സ്വന്തം ഭർത്താവിനെ രക്ഷിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാനും മടിയില്ലാത്തവളാണ്. ഏതറ്റം വരെയോ അവൾ പോകും. നീ എന്റെ കൈകൊണ്ട് കെട്ടിയ താലിയാണ് അണിഞ്ഞിരിക്കുന്നത്. എനിക്ക് അത് തന്നെ ധാരാളം. ആ
അമ്മയുടെ ഭക്തയല്ലേ? എങ്കിൽ പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ അമ്മയോട്. പറയൂ, ഈ യുദ്ധത്തിൽ വിജയം നിന്റേത് മാത്രമാണെന്ന്. ദീർഘ സുമംഗലിയായിരിക്കട്ടെ. ഇന്ന് നീ ചെയ്യുന്ന കാര്യം കൊണ്ട് ഒരു കാര്യം ഉറപ്പാകും, ഈ ലോകത്ത് നന്മ ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന്. വേണ്ടമ്മ, ഇനി ഞാൻ കഴിക്കുന്നത് നീരജിന്റെ കൈകൊണ്ട് തരുന്നത് തന്നെ ആയിരിക്കണം. ഈ നിറമാണ് പെൺകുട്ടി സാവിത്രി വ്രതത്തിന് അണിയുന്ന നിറം. ചെല്ല്, ചെന്ന് സാവിത്രിയെ പോലെ തന്നെ രക്ഷിക്കും നിന്റെ സത്യവാനെ. വണ്ടിയുടെ ടയർ പഞ്ചറായി. കാര്യം നടന്നു കഴിഞ്ഞ ചുമേ, ഇനി അവന് എന്തൊക്കെ ചെയ്താലും ലിവർ ഹോസ്പിറ്റലിൽ എത്താൻ പോകുന്നില്ല. അത് കാലാവസ്ഥ മോശമാ, എങ്ങനെയെങ്കിലും വേഗം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്താൽ മതിയായിരുന്നു. അവനി അവനി ഗുഡ് ന്യൂസ് ഉണ്ട്, നമ്മുടെ വീഡിയോ വർക്കൗട്ടായി. മാത്രമല്ല ചെറിയ ചെറിയ വാഹനങ്ങളല്ലാതെ റോഡ് ഒഴിഞ്ഞിടക്കുക. നീ ടെൻഷൻ ആകണ്ട, നമ്മുടെ പ്രയത്നം ഒരിക്കലും വെറുതെ ആവില്ല. എല്ലാം നീ കാരണമാ മോളെ, നീ ഒരാൾ കാരണം. എട്ടത്തി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞു, ഫോർമാലിറ്റീസ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അവരിപ്പോ പുറത്തേക്ക് വരും, എല്ലാം ശരിയാകും. സർ വണ്ടിയുടെ ടയർ പഞ്ചറായി. ഇതെങ്ങനെ സംഭവിച്ചു? കാര്യം നടന്നു കഴിഞ്ഞ ചുമ്മേ, ഇനി അവന് എന്തൊക്കെ ചെയ്താലും ലിവർ ഹോസ്പിറ്റലിൽ എത്താൻ പോകുന്നില്ല. അച്ഛമ്മ, ഞാൻ വളരെ കഷ്ടപ്പെട്ടത് ആക്സിഡന്റ് ഉണ്ടാക്കാൻ, പക്ഷെ ആ എ സി പി ഉണ്ടല്ലോ, അയാൾ വളരെ പ്ലാനിങ്ങിലായിരുന്നു, അതുകൊണ്ട് സാധിച്ചില്ല. നോക്കൂ അതുൽ, പണ്ഡിറ്റ് ഒരുപാട് വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. ശരി അച്ഛമ്മ. ഇനി 25 മിനിറ്റ് നമുക്ക് മുന്നിലുള്ളൂ, സമയം വളരെ കുറവാ. എങ്ങനെ എത്തും ഹോസ്പിറ്റലിൽ? സ്റ്റെപ്പിനി ഉണ്ടാവില്ലേ നിങ്ങളുടെ കയ്യിൽ? അതെ, സ്റ്റെപ്പിനി ഒന്നേ ഉള്ളൂ, നാല് ടയറും പഞ്ചറാ. വണ്ടിയുടെ നാല് ടയറും പഞ്ചറാണ്, അത് നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നില്ലേ? നമുക്ക് സമയം വളരെ കുറവാ, ലിവർ ഉടനെ ആംബുലൻസിലേക്ക് മാറ്റണം, ഇല്ലെങ്കിൽ ഉപയോഗശൂന്യമാകും. വേഗം കൊണ്ടുവരൂ, പേഷ്യന്റിനെ ഓപ്പറേഷൻ തിയറ്ററിലേക്ക് മാറ്റൂ, കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാ. വേഗം, ക്വിക്ക്, ഫാസ്റ്റ്, ലിവർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്, പെട്ടെന്ന്. എന്നെ നീരജിനെ നിക്കലും. എത്തി, വിശ്വാസം കൈവിടരുത്, എല്ലാം ശരിയാവും. എന്റെ ഭഗവാനെ,
എന്റെ കുഞ്ഞിനെ കൈവെടിയരുത്. നീരജിനൊന്നും സംഭവിക്കില്ല ആന്റി. വിശ്വാസം കൈവിടല്ലേ. സമയം പോവാണല്ലോ, എങ്ങനെ അവിടെ എത്താ? ലിവർ നമുക്ക് നമ്മുടെ വാഹനത്തിൽ കൊണ്ടുപോകാൻ സാധിക്കും. സാർ, അത് ഒരിക്കലും പോസിബിൾ അല്ല. നമുക്ക് കറണ്ട് വളരെ അത്യാവശ്യമാണ്. കറണ്ട് നമുക്ക് ആംബുലൻസിൽ നിന്നേ ലഭിക്കൂ, അല്ലെങ്കിൽ ലിവർ ഉപയോഗശനമായി തീരും സാർ. അവനി, മോളെ സൂക്ഷിച്ച് വിഷമിക്കണ്ട. ഞങ്ങളുടെ വലിയ മുതലാളി സിംഗപ്പൂരിൽ ജോലി ചെയ്യായിരുന്നു. ഒരു ഹാർട്ട് അറ്റാക്കിൽ അദ്ദേഹം. സോറി, സൂക്ഷിച്ചു കൊണ്ടുപോകും. ശരി. ഈ വാഹനം ഇലക്ട്രിസിറ്റിയിൽ സഞ്ചരിക്കുന്നല്ലേ? അതെ സാർ. സാർ എന്തിനാ അങ്ങനെ ചോദിച്ചത്? ഈ ജോലി പൂർത്തിയാക്കുന്നതിന് വേണ്ടി എനിക്ക് അവിടുത്തെ സഹായം വേണം. അവനി നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നില്ല. ടിലു, ഡോക്ടർമാർ പറഞ്ഞിരിക്കയല്ലേ നിനക്ക് വിശ്രമമാണ് ആവശ്യം. എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നല്ലോ. എന്റെ ഭാര്യയുടെ അടുത്ത് നിൽക്കാൻ പറ്റാത്തത്ര വീക്കൊന്നും അല്ല ഞാൻ. ഇല്ല അവനി, അത് വേണ്ട. സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാനായില്ലെങ്കിൽ ഞാൻ എന്ത് ഭർത്താവാണ്? അതും എനിക്കൊരു പുതിയ ജീവിതം തന്ന ഭാര്യയെ. ഇപ്പൊ അവനി വീട്ടിലേക്ക് വരുന്നില്ല, ഞാനും.